അപ്പൊ അതാണ് കാര്യമല്ലേ? അവരുടെ ആക്ടേഴ്സ് ആരൊക്കെയാണെന്ന് മനസ്സിലായോ? അമ്മമ്മേ, ആക്ടേഴ്സിനെ പറ്റി അറിഞ്ഞാ അമ്മമ്മ ഞെട്ടിപ്പോകും. അതെന്താ? കാരണം അമ്മമ്മയാണ് ആക്ടർ, പിന്നെ പപ്പയും ആക്ടറാണ്. മോളെ, നീ എന്ത് മണ്ടത്തരായി പറയുന്നത്? പപ്പ, ഞാൻ മണ്ടത്തരല്ല, ഞാൻ സത്യം പറയുന്നേ. എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടാ ഞാൻ പറഞ്ഞു. പപ്പയുണ്ട്, അമ്മുമ്മയുണ്ട്, നീന ആന്റിയുണ്ട്, അതുമല്ല ഹേമന്ത് അപ്പൂപ്പനും ഉണ്ട്. ആ, നിങ്ങളെല്ലാരും ആവണിയുടെ ഫിലിമിലുണ്ട്. അതെങ്ങനെ സംഭവിക്കും ശ്രേയാ മോളെ? അങ്ങനെ തന്നെ സംഭവിച്ചിരിക്കും അമ്മുമ്മേ. പിന്നെ ഷൂട്ടും ഇവിടെ നമ്മുടെ വീട്ടിലാ നടന്നിരിക്കുന്നത്. അത് അസാധ്യമാണ്. ഞാൻ ആർക്കും തന്നെ നമ്മുടെ വീട്ടിൽ വെച്ച് ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ കൊടുത്തിട്ടില്ല. പക്ഷേ ഞാൻ ആ സീൻ കണ്ടതാ. അതിൽ അമ്മുമ്മ ആശിഷ് അങ്കിളിനെ അഗ്നിയുടെ കൂടെ പോവാൻ സമ്മതിച്ചില്ല. പിന്നെ ആ സീൻ അമ്മുമ്മയുടെ മുറിയില നടന്നത്. ഏയ്, അല്ല അല്ല അല്ല, ആ ബഹളം നടന്നത് ഇവിടെ നമ്മുടെ ഹാളിൽ വെച്ച്. ഞാൻ എന്റെ പപ്പ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടു പോവാനാ വന്നത്. നിന്റെ അമ്മയ്ക്ക് എന്താടി വേണ്ടത്? കാശാണോ വേണ്ടത്? എന്തിനാ അവള് നിന്നെ വീണ്ടും വീണ്ടും ഇങ്ങോട്ട് അയക്കുന്നത്? ശ്രേയമോളെ, എത്ര നല്ല കാര്യമാ നീ ചെയ്തത്. നീ ഇപ്പൊ ചെയ്ത കാര്യമുണ്ടല്ലോ, ചില മുതിർന്നവർക്ക് പോലും ചെയ്യാൻ പറ്റില്ല. ഇന്നു മുതൽ എന്റെ എല്ലാ പ്രതീക്ഷയും നിന്നെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. ഓ, ഇനിയിപ്പോ റെസ്റ്റ് എടുത്തോ, ചെല്ല. അവളെ കണ്ടു പഠിക്ക്. എന്നാലും ഒരു കാര്യമുണ്ട് കിരൺ, ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ വളരെ ബുദ്ധിശാലിയാണ് അവനെ. എന്ത് ധൈര്യം ആ കുട്ടിക്ക്, എന്ത് ബുദ്ധിയാ. അബ്ദുലീപ് കുമാർ, യൂസഫ്. അല്ലല്ല, അല്ല രേഖ. രാഹുൽ, ലഡു. അലി, നിന്നെ കൊണ്ട് ഞാൻ തോറ്റല്ലോ. ആർക്കെങ്കിലും ലഡു എന്ന് പേരുണ്ടാവോ? വരാൻ പോകുന്ന കുട്ടിയുടെ പേര് മമ്മി തന്നെ തീരുമാനിച്ചോളൂ. പക്ഷെ കുഞ്ഞിന്റെ പേര് നമ്മൾ നേരത്തെ ഡിസൈഡ് ചെയ്തതാണല്ലോ. അനന്യാന്ന് മമ്മി. അനന്യ ഒരു പെൺകുട്ടിയുടെ പേരല്ലേ. ഇനി ബ്രദർ ആണെങ്കിലോ? റൈറ്റ്, ബ്രദർ ആണെങ്കിൽ അല്ലേ. അപ്പൊ ഡിസൈഡ് ചെയ്യ, പെട്ടെന്ന് പെട്ടെന്ന് പറയ്. ഞാനോ? എന്നാ ശരി, ഒരു ആൺകുട്ടിയാണെങ്കിൽ നമ്മൾ അവനെ എന്ത് വിളിക്കും? അമൻ. ഞാനും ഈ പേരെ പറയാമത്, സത്യം. ഒരു പണ്ഡിതം വന്നിരിക്കുന്നു, എല്ലാം നിനക്ക് മാത്രമല്ലേ അറിയൂ. വാവ് മമ്മി, വളരെ നല്ല പേരാ. ഞാൻ അവനി, പിന്നെ എന്റെ ബ്രദറിന്റെ പേര് അമൻ. അനന്യയും അമനും. സൈൻ ചെയ്യ് ഈ പേപ്പറിൽ. ഇതെന്തിനുള്ള പേപ്പേഴ്സ്? നിന്റെ സൈഡിൽ നിന്നുള്ള നോട്ടീസാ. അവനിക്കും അവളുടെ അമ്മയ്ക്കും എതിരെ സിനിമ നിർത്തിവെക്കാൻ വേണ്ടിയുള്ളത്. അതിന്റെ ആവശ്യം എന്താ അമ്മേ? 4 മാസം മുമ്പ് ഞാൻ സിനിമയുടെ ഫിനാൻസ് നിർത്തിയതല്ലേ. കംപ്ലീറ്റ് ആക്കാത്ത സിനിമ എങ്ങനെ റിലീസ് ചെയ്യാനോ? ഫിലിം കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. തെറ്റ് ചെയ്തത് ഞാനാ. ഞാൻ മറന്നുപോയിരുന്നു, മരത്തെ നശിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ ചില്ലകളല്ല മുറിക്കേണ്ടിയിരുന്നത്, വേരോടെ പിഴുതെറിയുകയാണ് വേണ്ടത്. നീ അവരെ സാമ്പത്തികമായി സഹായിച്ചതുകൊണ്ട് നീ തന്നെ അതിനെ പിഴുതെറിയുന്ന ജോലിയും ഏറ്റെടുക്കേണ്ടി വരും. സൈൻജയ്, എന്താ നീ ഇങ്ങനെ നോക്കി നിൽക്കുന്നേ? ഞാൻ ഈ ചെയ്യുന്നതെല്ലാം എന്റെ ദൈവപുത്രനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. അദ്ദേഹത്തിന്റെ അവസാന കാലത്ത് ഈ ലോകത്തിന് മുന്നിൽ ഒരു കോമാളിയാവാതിരിക്കാൻ ആലോചിക്ക്. അഥവാ ഈ സിനിമ പുറത്തു വന്നാൽ എന്റെ ദൈവപുത്രൻ അസുഖം കൊണ്ടല്ല, ഷോക്ക് കൊണ്ടാവും മരിക്കുക. എന്റെ ഭഗവാനെ, ഞാൻ എന്തായി പറഞ്ഞത്? എന്നോട് ക്ഷമിക്കണേ ഭഗവാനെ, എന്റെ ദൈവപുത്രനെതിരെ ഞാൻ എന്തായി പറഞ്ഞത്? എന്നോട് ക്ഷമിക്കണേ. എനിക്കിത് കേട്ടിട്ട് തന്നെ വിഷമം വരുന്നു. നീ അദ്ദേഹത്തിന്റെ മകളല്ലേ, എന്തായിരിക്കും നിന്റെ അവസ്ഥ? എന്നോട് ക്ഷമിക്കില്ലേ? പക്ഷെ ഒരു കാര്യം പറയുക,
എന്ത് ചെയ്താലും നന്നായി ആലോചിച്ചിട്ട് ചെയ്യും. ഇല്ലെങ്കിൽ നീ വീണ്ടും പറയും ഞാൻ നിന്നെ ഏതോ കുരുക്കിൽ അകപ്പെടുത്തിയെന്ന്. കേസിനെ കുറിച്ചൊന്നും പേടിക്കണ്ട, കാരണം അവർ നിങ്ങൾക്കെതിരെ കേസ് കൊടുത്ത് അത് കോടതിയിൽ എത്തുമ്പോഴേക്കും സിനിമ റിലീസായി കഴിഞ്ഞിട്ടുണ്ടാവും. നോക്കൂ, നിങ്ങളുടെ സൂപ്പർ ഡ്യൂപ്പർ ട്രെയിലർ കണ്ടതിന് ശേഷം എന്റെ നോട്ടത്തിൽ ഈ സിനിമ 2-3 കോടി ഈസിയായി കളക്ട് ചെയ്യും. അപ്പൊ നമ്മൾ ഡീൽ ചെയ്തതുപോലെ എന്ത് കിട്ടുന്നോ അതിന്റെ 50% നിങ്ങൾക്ക്. എനിക്ക് ഇന്ന് തന്നെ 20% തന്നേക്കും അഡ്വാൻസ് ആയിട്ട്. ബാക്കി ഫിലിം കളക്ട് ചെയ്യുന്നത് പോലെ സാറിനുള്ളതാ. പറയൂ സാർ, സാർ എഗ്രി ചെയ്യുന്നുണ്ടോ? നോക്കൂ, നിങ്ങൾക്ക് അഡ്വാൻസ് തരാനൊന്നും കഴിയില്ല. ഒരുപക്ഷെ സിനിമ ലോസ് ആയി പോയാൽ? സാർ, ഒരാൾ റിസ്ക് എടുക്കുന്നതനുസരിച്ച് അയാൾക്ക് ചിലപ്പോൾ പ്രോഫിറ്റും ലോസും ഉണ്ടായിരിക്കും. ഇതാണ് ബിസിനസിന്റെ റൂൾ അല്ലേ? താങ്ക് യു സാർ. നീന സൈൻ ചെയ്തോ? അമ്മ അതെങ്ങനെ ചെയ്തത്? ബുദ്ധിയുണ്ട്, അത് നിന്റെ തലയിലും ഉണ്ട്. പക്ഷെ നീ അത് ശരിയായിട്ട് ഉപയോഗിക്കുന്നില്ല. ഇനി നീ ഒരു സാധാരണ ജോലി ചെയ്യ്. ഇത് കൊണ്ടുപോയി ആ രണ്ടെണ്ണത്തിന്റെ കയ്യിലേൽപ്പിക്ക. എന്നിട്ട് അവരോട് നിൽക്കേണ്ടടുത്ത് നിൽക്കാൻ പറയും. അവരുടെ മുഖം അവിടെ വെച്ച് തന്നെ എനിക്കൊന്ന് കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. എന്റെ മുഖം നിങ്ങൾക്ക് കാണാൻ കഴിയും? പക്ഷെ ഇന്നല്ല, നാളെ 12 മണിക്ക് എന്റെ സിനിമ റിലീസാകുമ്പോ. അരെ, നീ ബുദ്ധിമതി തന്നെയാ. IPC യുടെ എല്ലാ സെക്ഷനും നിനക്ക് ഓർമ്മയുണ്ട്. പക്ഷെ ഈ ഭാഷ ചിലപ്പോ നിനക്ക് മനസ്സിലാവില്ല. ഇത് കൊണ്ടുപോയി ഏതെങ്കിലും വക്കീലിനെ കാണിക്കേ, അയാൾ നിനക്കെല്ലാം പറഞ്ഞു തരും. നിങ്ങൾക്ക് എന്നെ നന്നായിട്ട് അറിയുമായിരുന്നെങ്കിൽ എന്തെങ്കിലും പറയുന്നതിന് മുമ്പൊന്ന് ചിന്തിച്ചുകൂടായിരുന്നു. ഞാൻ എന്തിനാ ഈ സമയത്ത് നിങ്ങളുടെ അടുത്ത് വന്നതെന്ന് എന്തെങ്കിലും കാരണം കാണുമല്ലോ. നീ എന്തിനാ ഇവിടെ വന്നത്? ഞാൻ നിങ്ങളെ കാണാനല്ല ഇവിടെ വന്നത്. എനിക്ക് മിസസ് നീന വർമ്മയാണ് കാണേണ്ടത്. നിങ്ങൾ അവരെ വിളിക്കണം. അതിലവളുടെ സിഗ്നേച്ചർ നോക്ക്, നീന തന്നെ ചെയ്തിരിക്കുന്നത്. ഇനി അവളുടെ മുന്നിൽ നിന്ന് കരഞ്ഞതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. നിങ്ങൾ വെറുതെ സംസാരിക്കാതെ ആദ്യം അവരെ വിളിക്ക്. അവനി, എന്താ അവനി കാര്യം? താങ്ക് യു മിസസ് നീന വർമ്മ. നിങ്ങളില്ലായിരുന്നെങ്കിൽ എനിക്ക് സിനിമ ചെയ്യാൻ കഴിയില്ലായിരുന്നു. ഇനി ഒട്ടും വൈകാൻ പാടില്ല. നിങ്ങൾ തന്ന കാശ് ഞാനിത് തിരിച്ചേൽപ്പിക്കുന്നു. ഇത് പിടിക്ക്. നിങ്ങൾ തന്ന കാശ് ഇതിലുണ്ട്. കാശും തിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോ ഈ സിനിമ എന്റേതായി കഴിഞ്ഞു. ഇതിൽ നിങ്ങൾക്ക് ഒരു അവകാശവും ഇല്ല.
അതുകൊണ്ട് ഈ പേപ്പേഴ്സിന്റെ ഒരാവശ്യവും ഇല്ല. നിങ്ങൾ മൂന്ന് പേർക്കുമെതിരെ മാനഹാനിക്ക് ഞാൻ കേസ് കൊടുക്കും. നിന്റെ സിനിമ റിലീസാകാൻ ഞാൻ സമ്മതിക്കില്ല. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, പക്ഷെ ഇന്നല്ല, നാളെ. കാരണം ഇപ്പോ 6 മണിയായി, കോടതിയും അടച്ചു കഴിഞ്ഞു. പിന്നെ നാളെ നിങ്ങൾ കോടതിയിൽ പരാതിപ്പെടുമ്പോഴേക്കും എന്റെ സിനിമ റിലീസായി കഴിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് ഈ പേപ്പേഴ്സിന്റെ ഒരാവശ്യവുമില്ല. എടി പെണ്ണെ, നീ അത്ര വേഗം രക്ഷപ്പെടാമെന്ന് കരുതണ്ട. നീ എന്റെ പെർമിഷൻ ഇല്ലാതെ എന്റെ വീട്ടിൽ വെച്ച് നിന്റെ സിനിമ ഷൂട്ട് ചെയ്തിരിക്കുക. ആരുടെയും അനുവാദമില്ലാതെ എന്നെയും എന്റെ കുടുംബത്തെയും നിന്റെ സിനിമയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. ഈ ഒരു ധിക്കാരത്തിന് നിനക്ക് ഒരുപാട് വില കൊടുക്കേണ്ടി വരും. നിങ്ങൾ മൂന്ന് പേർക്കുമെതിരെ മാനഹാനിക്ക് ഞാൻ കേസ് കൊടുക്കും. നിന്റെ സിനിമ റിലീസാകാൻ ഞാൻ സമ്മതിക്കില്ല. നിന്നെയും നിന്റെ അമ്മയെയും ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയാത്ത തരത്തിൽ നിയമത്തിന്റെ കുരുക്കിലാക്കും ഞാൻ. അങ്ങനെ നിങ്ങളുടെ ജീവിതം അവിടെ വെച്ച് അവസാനിക്കും. ഇന്നത്തെ ഈ വിജയത്തിൽ നീയും നിന്റെ അമ്മയും രണ്ടും മരണത്തിന്റെ കണ്ണീര് കുടിക്കും. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, പക്ഷെ ഇന്നല്ല, നാളെ. കാരണം ഇപ്പോ 6 മണിയായി, കോടതിയും അടച്ചു കഴിഞ്ഞു. പിന്നെ നാളെ നിങ്ങൾ കോടതിയിൽ പരാതിപ്പെടുമ്പോഴേക്കും എന്റെ സിനിമ റിലീസായി കഴിഞ്ഞിട്ടുണ്ടാവും. നാളെ 12 മണിക്ക് സിനിമ കണ്ടിട്ട് പറയേ എങ്ങനെയുണ്ടെന്ന്. നിങ്ങളുടെ പെർഫോമൻസിന് അവാർഡ് തന്നേ പറ്റൂ. രാജേശ്വരി വർമ്മ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമെന്ന് നിനക്ക് അറിയില്ലായിരുന്നോ അവനി? ഓഫ് കോഴ്സ് മമ്മി, അത് ലോജിക്കലായ കാര്യമല്ലേ? അവർ എപ്പോഴെങ്കിലും മിണ്ടാതിരുന്നിട്ടുണ്ടോ? അതുമല്ല, എനിക്ക് നീനാൻഡിയുടെ കാശ് തിരിച്ചു കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് ഒരു പ്രശ്നം ഉണ്ടായിരുന്നെന്ന് ഞാൻ ആഗ്രഹിച്ചു. ഓ ഗുരുജി, എന്തേതൊക്കെ? നിന്റെ ഹൈറ്റിനെക്കാളും എത്രയോ ഉയരത്തിലാണ് നിന്റെ ചിന്ത. എന്റെ സംശയം അതല്ല, നീ എന്തിനാ ഇത്ര ചെറിയ പെർസെന്റേജിന് സമ്മതിച്ചെന്ന? മമ്മി, നാളെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാ. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള റിസ്ക് എടുക്കാനും ഞാൻ തയ്യാറല്ലായിരുന്നു. ഐ ലവ് യു മമ്മി. Thank you.
സിനിമ എങ്ങനെ റിലീസ് ആകുമെന്ന് എനിക്കൊന്ന് കാണണം. എങ്ങനെയാണോ വന്നത് അങ്ങനെ തന്നെ തിരിച്ചു പോയിക്കോണം. ഇനി നിന്നെ ഈ നാട്ടിൽ കണ്ടുപോകരുത്. ഇത്രയും കാശ് കിട്ടിയാൽ ഞാൻ ഈ ലോകത്തിൽ നിന്ന് തിരിച്ചു പോകും. ഓക്കേ ബോസ്. ഹലോ, എന്റെ ഓഫീസിൽ നിന്ന് ഹാർഡ് ഡിസ്ക് മോഷണം പോയി. അതെങ്ങനെ സംഭവിച്ചു? നോക്ക് അവനി, നമ്മുടെ പക്കൽ സമയം വളരെ കുറവാ. 8 മണിയായി, 12 മണിക്ക് ഫിലിമിന്റെ റിലീസ് അല്ലേ. എനിക്ക് ഫിലിം അപ്ലോഡ് ചെയ്യണം. പെട്ടെന്ന് തന്നെ ഫിലിമിന്റെ കോപ്പി ഹാർഡ് ഡിസ്കിൽ സെൻഡ് ചെയ്യേ. ആ ഡിജിറ്റൽ ഓഫീസിൽ നിന്ന് ഹാർഡ് ഡിസ്ക് മോഷ്ടിച്ചപ്പോ നിന്നെ ആരും കണ്ടില്ലല്ലോ. ഇല്ലമ്മേ, ഞാൻ അവിടെയുള്ള എല്ലാ ക്യാമറയും ഓഫ് ചെയ്തിരുന്നു. പിന്നമ്മേ, ഞാൻ അവരുടെ വീടിനടുത്ത് ഒരാളെ നിർത്തുകയും ചെയ്തു. അവൻ അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അപ്പൊ എന്നെ അറിയിച്ചോണ്ടേയിരിക്കും. കൊള്ളാലോ, ദിവസം കഴിയുന്തോറും നീ ബുദ്ധിമാനാവുകയാണല്ലോ. ഇനി നോക്കിക്കോ, ഇന്നത്തെ പ്രഭാതം അവനിക്ക് എത്ര വിഷമം ഉണ്ടാക്കുമെന്ന്. എന്റെ മുഖത്ത് കരിവാരി തേച്ച് സ്വയം പേര് നേടാൻ ഇറങ്ങിയതാ. ഇനിയൊന്ന് കാണട്ടെ എന്ത് ചെയ്യുന്ന. നീ പോയിക്കോ. രാവിലെ തന്നെ എവിടേക്കാ പോകുന്ന നീന മോളെ? അച്ഛനോട് സത്യം പറയാൻ പോവാം. ഹലോ അഗ്നി, എന്റെ ഓഫീസിൽ നിന്ന് ഹാർഡ് ഡിസ്ക് മോഷണം പോയി. എന്താ മമ്മി? മമ്മി, അതെങ്ങനെ സംഭവിച്ചു? അറിയില്ല, ഞാൻ രാവിലെ ഇവിടെ വന്നപ്പോൾ ഡോർ തുറന്നു കിടക്കുന്നത് കണ്ടു. ആൻഡ് സർപ്രൈസിംഗ്ലി ഹാർഡ് ഡിസ്ക് മാത്രമാണ് ഓഫീസിൽ നിന്ന് മോഷണം പോയത്. വേറെ ഒരു സാധനത്തിലും തൊട്ടിട്ടില്ല. അത് ഉറപ്പായും മിസ്സസ് രാജേശ്വരി വർമ്മയായിരിക്കും ചെയ്തത്. നോക്ക് അഗ്നി, നമ്മുടെ പക്കൽ സമയം വളരെ കുറവാ. 8 മണിയായി, 12 മണിക്ക് ഫിലിമിന്റെ റിലീസ് അല്ലേ. എനിക്ക് ഫിലിം അപ്ലോഡ് ചെയ്യണം. പെട്ടെന്ന് തന്നെ ഫിലിമിന്റെ കോപ്പി ഹാർഡ് ഡിസ്കിൽ സെൻഡ് ചെയ്യേ. ഇപ്പൊ തന്നെ. ഓക്കേ സർ, ഞാൻ ഇപ്പൊ തന്നെ അറേഞ്ച് ചെയ്യാം. ഓക്കേ. മമ്മി, മമ്മി അലാവുദ്ദീനെ എവിടെയെങ്കിലും കണ്ടോ? ഇല്ല, എന്തു പറ്റി? അവന്റെ ഫോണും സ്വിച്ച് ഓഫ് ആണ്. ടെൻഷൻ കാരണം നീ വളരെ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുന്നത്. അത് ഈ ഒരു കുറവ് മാത്രമേ നിനക്കുള്ളൂ. നോക്ക് നീന മോളെ, ഹേമന്ത് ഏട്ടനെ തൽക്കാലം സത്യം അറിയിക്കേണ്ട സമയം ആയിട്ടില്ല. 8 മണിയായമ്മേ, 12 മണിക്ക് സിനിമ റിലീസാവും. എന്നിട്ടമ്മ, നീ സമാധാനത്തോടെ ഇവിടെ ഇരിക്കെ. ഈ സിനിമ റിലീസ് ആവില്ല. വൈ?
അമ്മേ, അമ്മ അവനിക്ക് അപകടമൊന്നും വരുത്തിയിട്ടില്ലല്ലോ അല്ലേ? നീ ഇതെന്തൊക്കെയാ പറയുന്നത് നീന? ഞാൻ അവളുടെ സിനിമ റിലീസാകാതെ തടഞ്ഞേ ഉള്ളൂ. ഇനി വേണേ പൊയ്ക്കോ മോളെ, നിന്റെ അവനെ ഞാൻ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ചെല്ല്, നിന്റെ മുറി പോയിരിക്കെ, എന്നിട്ട് ആശിഷിന്റെ കാര്യങ്ങൾ നോക്ക്. ചെല്ല്. ആ പിന്നെ, ഭാര്യാഭർത്തൃ ബന്ധത്തിൽ അകൽച്ച ഉണ്ടാകുമ്പോൾ കുട്ടികളാണ് അവരെ ഒന്നിപ്പിക്കാറുള്ളത്. കഴിഞ്ഞ എല്ലാ കാര്യങ്ങളും മറന്ന് ഞാൻ പറഞ്ഞ ഈ കാര്യം മാത്രം ശ്രദ്ധിക്കും. ചെല്ല്. അമ്മയുടെ ഈ സ്വപ്നം ഒരിക്കലും നടക്കില്ല അമ്മേ. എന്താ പറഞ്ഞത്? എനിക്കൊരിക്കലും അമ്മ അവൻ കഴിയില്ല. ഇത് നീ എന്താ ഈ പറയുന്നത്? ഞാൻ വിശ്വസിക്കില്ല. ഇതാണ് സത്യം അമ്മേ. ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കി, എനിക്കൊരിക്കലും അമ്മ ആവാൻ കഴിയില്ല. ഏ, ഇല്ല, ഒരിക്കലും ഇല്ല, ഇല്ല, അങ്ങനെ സംഭവിക്കില്ല. നീ പറയുന്നത് പച്ചക്കള്ളമാണ്, അങ്ങനെ സംഭവിക്കില്ല. എല്ലാവരും പറയാറില്ലേ, നമ്മൾ എന്ത് കർമ്മം ചെയ്യുന്നുവോ അതിന്റെ ഫലം കിട്ടൂന്ന്. നമ്മൾ പാപം ചെയ്തു, അതിന്റെ ഫലവും കിട്ടി. ഐ ലവ് യു മമ്മി. പക്ഷേ ആ ഹാർഡ് ഡിസ്ക് ഒരു കാരണവശാലും ഡിജിറ്റൽ ഓഫീസിൽ എത്താൻ പാടില്ല, മനസ്സിലായല്ലോ? വേഗം വണ്ടി എടുക്ക, പെട്ടെന്ന് പെട്ടെന്ന് പോകൂ.